ഹായ്, എന്റെ പേര് ഡോണ. അപ്പൊ ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് ആട്ടോ. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാം നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അര കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഉപ്പ്, കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് സോഡ, 3 മുട്ട, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3-4 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തെ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റാക്കി കിട്ടും. അപ്പം ഞാനിത് അരിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഞാനിതൊരു 3 തവണയാണ് അരിച്ചെടുക്കുന്നത്. ഞാൻ 3 തവണ ഇത് അരിച്ചെടുത്തു. നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കട്ടയും ഇല്ലാതെ. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയ്ക്ക് പകരം നമുക്ക് പാലൊഴിച്ചായാലും ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ സൺഫ്ലവർ ഓയിലും കൂടെ വേണമായിരുന്നു. ഞാനതൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആയിട്ട് എടുത്തേ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ഒരു മിക്സില്ലേ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ മൊത്തമായിട്ട് ഇടുമ്പോൾ അത് കേക്ക് കട്ട പിടിക്കും പെട്ടെന്ന്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അടപ്പിൻ്റെ ഒരു പകുതി വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ആട്ടോ കിട്ടുന്നത്. ഇനി ഇതോട് ചേർത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇത് വിസ്ക് വെച്ചാട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ എണ്ണയോ അല്ലെങ്കിൽ ബാറ്ററോ നന്നായിട്ട് തന്നെ തടവി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പെപ്പർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നന്നായിട്ടൊരു കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് കളയാൻ വേണ്ടി ഇതൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് കുക്കറിൽ മണലോ അല്ലെങ്കിൽ ഉപ്പോ വെച്ച് നന്നായിട്ടൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മുമ്പ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഞാൻ കുക്കറിലിട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടപ്പും വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുത്ത് വിസിലില്ലാതെ ആട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെ ആട്ടോ കേക്ക് കിട്ടിയേക്കുന്നത്.
കണ്ടോ നല്ല പഞ്ഞി പോലെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊക്കത്തോടെ വിപ്പിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു നോക്കുകയാണ്. അമ്മയാണ് എന്നെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്.